ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി അതിനുള്ളിൽ ഏതൊക്കെ തരത്തിലുള്ള തെറികൾ, ഏതൊക്കെ രീതിയിൽ വിളിക്കണോ, ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ, പച്ച തെറികൾ ഏതായാലും ഏത് ലാംഗ്വേജിലും വിളിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ. ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അതിനുള്ളിൽ ഏറ്റവും കൂടുതൽ തെറി വിളിച്ചിട്ടുള്ളത് റോബിനെതിരെ തന്നെയാണ്. പച്ച തെറി എന്ന് പറഞ്ഞാൽ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള തെറികൾ, വീട്ടുകാർ, അച്ഛൻ, അമ്മ എല്ലാവരും ഉൾപ്പെടെയാണ് ജാസ്മിൻ തെറിയായിട്ട് വിളിച്ചിട്ടുള്ളത്. ലാലേട്ടനെ പോലെ ഒരാൾ അതിനുള്ളിൽ വന്നിട്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന തരത്തിലുള്ള വാർണിംഗും എല്ലാം കൊടുത്തിട്ട് പോലും അതിനൊന്നും യാതൊരു രീതിയിലുള്ള വിലയും കൽപ്പിക്കാത്ത തരത്തിലുള്ള ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ഇപ്പോൾ ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സത്യത്തിൽ ജാസ്മിൻ വിളിച്ച തെറികൾക്ക് ഒരു പരിധിയില്ല. പായും മായും കൂയും എല്ലാം ചേർത്ത് കൊണ്ടുള്ള ഒരു അന്യായ തെറിവിളി തന്നെ റെക്കാർഡ് കൊടുത്ത് പറഞ്ഞു വിടേണ്ട സമയം തന്നെ അതിക്രമിച്ചിരിക്കുന്നു ഈ സ്വഭാവം കാരണം ജാസ്മിൻ്റെ. എന്നിട്ടും എന്ത് കൊണ്ടാണ് നടപടിയൊന്നും സ്വീകരിക്കാതെ അതിനുള്ളിൽ നിലനിർത്തിയിരിക്കുന്നത് ബിഗ് ബോസ് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ബിഗ് ബോസ് ജാസ്മിനെ അതിനുള്ളിൽ നോക്കുന്നത്. ഇപ്പോൾ ജാസ്മിൻ്റെ വളരെ പ്രിയപ്പെട്ട പട്ടിയെ കാണിച്ചു കൊടുക്കുന്നു, അതുപോലെ തന്നെ ജാസ്മിനെ കഴിക്കാനായിട്ട് ചോക്ലേറ്റ്സും അതും എല്ലാം ബിഗ് ബോസ് തന്നെ നേരിട്ട് വിളിച്ചുകൊണ്ട് അതൊക്കെ കൊടുക്കുന്നു എന്തെല്ലാം രീതിയിൽ. എന്നിട്ട് ജാസ്മിൻ അവിടെ പൂരത്തെറി. ഉറപ്പായിട്ടും പറയാം, ഇതൊന്നും ഒരിക്കലും അനുവദിച്ചു കൂടാത്ത കാര്യം തന്നെയാണ്. റോബിൻ എന്ന വ്യക്തിക്കെതിരെ പലരും പല കുറ്റങ്ങളും പറയുന്നുണ്ട്. റോബിൻ സത്യത്തിൽ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ ജാസ്മിൻ എന്ന വ്യക്തി ചെയ്യുന്ന ഈ ഒരു കാര്യം, അതായത് തെറി എന്ന് പറയുന്ന ഇത്രയും വൃത്തികെട്ട രീതിയിൽ റോബിൻ എന്ന വ്യക്തിയെ വിളിച്ചിട്ടുള്ള തെറി, അതിൻ്റെ അത്രയൊന്നും റോബിൻ അവിടെ ഒരിക്കലും ചെയ്തിട്ടില്ല. എന്നാൽ നടന്ന ആ ഗെയിമിനിടയിൽ ജാസ്മിൻ വിളിച്ച ആ പച്ച തെറി സത്യത്തിൽ കാണുന്ന പ്രേക്ഷകർ പോലും വെറുപ്പ് തോന്നുന്ന തരത്തിലുള്ള രീതിയാണ് ജാസ്മിൻ കാണിച്ചത്. റൂൾസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് അതിന് നടപടിയെടുക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം, ജാസ്മിൻ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം കാണിച്ചു കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് വാർണിംഗ് ഒന്നും പോരാ, ഉറപ്പായിട്ടും ശിക്ഷ തന്നെയാണ് വേണ്ടത്. ഒരാളുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇത്രയും വൃത്തികെട്ട രീതിയിലൊക്കെ പച്ച തെറി പോലെയൊക്കെ വിളിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. ഇനിയും ജാസ്മിനെതിരെ ഒരു രീതിയിലുള്ള നടപടിയും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഷോ പ്രേക്ഷകരെ തന്നെ വെറുത്തു പോകും.